ഫെഡറിക് നീഷ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ദൈവം മരിച്ചുവെന്ന് ഒരിക്കലും നമ്മൾ പറയുകയില്ലായിരുന്നു. അത്രയധികം ആൾ ദൈവങ്ങളുടെ നടുവിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ഇടയിലെ നേരിയ നൂൽപ്പാലത്തിലൂടെയാണ് നമ്മുടെ പ്രയാണവും. ബുദ്ധൻ തൊട്ട് ഒരുപാട് ആത്മീയ ആചാര്യന്മാർ, അതേപോലെ തന്നെ സൂഹിമാരും ഒക്കെ സമ്പന്നമാക്കിയിട്ടുള്ള ഒരു ഭൂതകാലം നമുക്കുണ്ട്. ഭാരതീയ തത്വചിന്തയനുസരിച്ച് പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഏത് ശക്തിയിലാണോ അതാണ് പരബ്രഹ്മം എന്നുള്ളത്. അത് തന്നെയാണ് ദ്രവ്യമായും ഊർജമായും കാലമായും ഒക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്നതും. ഈ പരബ്രഹ്മത്തെ തന്നെയാണ് ഈശ്വരനായിട്ട് സങ്കല്പിക്കുന്നത്. ഏകകോശ ജീവിയായിട്ടുള്ള അമീബിയെ മുതൽ സൃഷ്ടിയുടെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന മനുഷ്യനിൽ വരെ നിറഞ്ഞു നിൽക്കുന്നതും ഈ ബോധം അല്ലെങ്കിൽ സത്ത തന്നെയാണെന്ന് നമുക്ക് പറയാം. അഹം ബ്രഹ്മാസ്മി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നീ തന്നെയാണ് ഈശ്വരൻ എന്നാണ്. തത്വമസി എന്ന വാക്കിൻ്റെ അർത്ഥവും അതുതന്നെയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉപനിഷത്ത് വാക്യങ്ങളിൽ പടുത്തുയർത്തിയതാണ് നമ്മുടെ ആത്മീയത. അത്യാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ അത്യാന്തികമായിട്ടുള്ള സത്യം തന്നെയാണ് ദൈവം എന്നാണ് നമ്മുടെ ആത്മീയ ആചാര്യന്മാരെല്ലാം തന്നെ പറഞ്ഞു വെച്ചതും. ആത്മീയതയെ ആ സത്യം കണ്ടെത്താനുള്ള അന്വേഷണവുമായിട്ട് അവർ വികസിപ്പിച്ചെടുത്തു എന്ന് വേണം നമുക്ക് പറയാൻ. എല്ലാവരെയും സമഭാവനയോടെ കാണുവാനാണ് അവർ നമ്മെ പഠിപ്പിച്ചത്. എളിയ ജീവിതം നയിച്ചിരുന്ന അവരാരും തന്നെ ആരുടെയും ഗുരുവായിട്ട് അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല. അവരൊരിക്കലും ആശ്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുമില്ല. അവർ ദൂതന്മാരെ പോലെ പ്രത്യക്ഷപ്പെടുകയും തങ്ങളുടെ ദൗത്യം നിറവേറ്റിയ ശേഷം കാലയവനയ്ക്കുള്ളിൽ മറഞ്ഞു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ പുണ്യഭൂമിയിൽ തന്നെയാണ് കൂണുകൾ പോലെ മാതാജി, ബാബാജി, സോമി, സോമിനി, ദേവദാസൻ, സിദ്ധൻ, ഗുരുജി, ബ്രദർ, ആചാര്യൻ, യോഗി തുടങ്ങിയിട്ടുള്ള വിവിധ പേരുകളിൽ അവർ ദൈവങ്ങളായിട്ട് മുളച്ചു പൊന്തിയത്. ഇതിൽ ഏറെ വിരോധാഭാസമായിട്ടുള്ള ആത്മീയതയുടെ പേരിൽ മനുഷ്യവിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ യഥാർത്ഥ സത്യാന്വേഷകനെ വ്യാജനിൽ നിന്നും വേർതിരിച്ചറിയുക ഏറെ ദുഷ്കരവും എല്ലാ ആശ്രമങ്ങളെയും അതുകൊണ്ട് തന്നെ സംശയദൃഷ്ടിയിൽ മാത്രമേ നമുക്കിപ്പോൾ കാണുവാനും കഴിയുന്നുള്ളൂ. മാനസിക ക്ലേശങ്ങളും വ്യഥകളും രോഗങ്ങളും പിരിമുറുക്കങ്ങളും അനുഭവിക്കുന്ന മനുഷ്യ മനസ്സുകളിലാണ് ഇത്തിക്കണ്ണികളെ പോലെ ആൾ ദൈവങ്ങൾ ചേക്കേറുന്നത് തന്നെ. ആശ്വാസം കൊടുക്കാൻ തയ്യാറായി വരുന്ന ആരെയും അവർ എളുപ്പം വിശ്വസിച്ചു പോകുന്നു എന്നുള്ളതാണ്. തങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം അവതരിച്ച മനുഷ്യാതീതമായിട്ടുള്ള ഒരു ശക്തിയുടെ ബ്രഹ്മാത്മകതയിൽ അവർ സ്വയം സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ആദ്യ ദർശനം തന്നെ അവരുടെ മനസ്സിനെ ഇത് തരടിതമാക്കുന്നു. പിന്നീട് വിഭൂതി സൃഷ്ടിക്കുകയും വായുവിൽ നിന്ന് മോതിരങ്ങളും മാലകളും ഉണ്ടാക്കി സമ്മാനിക്കുകയും ശിവലിംഗവും ദൈവവിഗ്രഹങ്ങളും സ്വന്തം വായിൽ നിന്നും പുറത്തെടുക്കുകയും ചെയ്യുമ്പോൾ അവർ വിശ്വാസത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും പരമാത്മീയതകളിലേക്ക് ഉയർന്നു തന്നെ പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരമൊരു ഹിപ്നോട്ടിക് അവസ്ഥയിലെത്തുന്ന ഭക്തന്മാർ അവർ ആൾ ദൈവത്തിൻ്റെ ശക്തരായിട്ടുള്ള അനുയായികളാകാതിരിക്കുന്നത് എങ്ങനെയാണ്? സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ വേഗത്തിൽ ആൾ ദൈവങ്ങളുടെ മാസ്മികരകതയിൽ വീണുപോകുന്നത്. സാധാരണ ഭക്തിയിലൂടെ പടർന്നു കയറുന്ന ആൾ ദൈവ പ്രശസ്തി പിന്നീട് മാധ്യമങ്ങൾ വഴിയും ചാനലുകൾ വഴിയും രാജ്യത്തിൻ്റെ നാനാഭാഗത്തേക്കും വിദേശത്തേക്കും വരെയും അത് വ്യാപിക്കുന്നു എന്നുള്ളതാണ്. വിദേശികൾ എത്തിത്തുടങ്ങുന്നതോടെ ദൈവത്തിൻ്റെ സ്റ്റാറ്റസ് ഉയർന്നു തുടങ്ങുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നീട് രാഷ്ട്രീയക്കാരും ഭരണസാരഥികളും സമ്പന്നരും ആശ്രമം സന്ദർശിച്ചു തുടങ്ങുന്നു. പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമൊക്കെ വിനയാനീതരായിട്ട് ആൾ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മളെത്രയോ കണ്ടിട്ടുള്ളവരാണ്. ഇതിൽ തന്നെ സ്വന്തം അധികാരം ഉറപ്പിച്ച് നിർത്തുവാനും വഴിവിട്ട സമ്പത്ത് കൈമോശം വരാതിരിക്കാനും ആർക്കും ആൾദൈവ സേവനം കൂടിയേ തീരൂ എന്നുള്ളതാണ്. വിദേശികൾ ശിഷ്യരായി തുടങ്ങുന്നതോടെ ഗുരു ഇടയ്ക്കിടെ വിദേശ യാത്രകളും നടത്തി തുടങ്ങുന്നു എന്നുള്ളതാണ്. ഭക്തരിൽ നിന്നും മറ്റുമായിട്ട് കനത്ത സംഭാവനകൾ, അതായത് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്രകൾ ആൾദൈവങ്ങളായിട്ടുള്ള ഈ ഗുരുക്കന്മാർ നടത്തുന്നതെന്നാണ് അറിയപ്പെടുന്നത്. ആശ്രമത്തിൻ്റെ വ്യാപ്തി ഏക്കറുകളോളം വ്യാപിപ്പിക്കുകയും രാജ്യത്തിലും വിദേശങ്ങളിലുമായിട്ട് കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള ആസ്തികൾ കുന്നുകൂടുകയും ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട്. സാമ്പത്തികമായിട്ട് ആൾദൈവങ്ങൾ ഉയർന്നു തുടങ്ങുന്നതോടുകൂടിയിട്ട് സ്വന്തമായിട്ട് ടി വി ചാനലുകൾ വരെ ഉണ്ടാക്കാൻ അവർ തുനിയുന്നു. ഇത്തരം ആൾദൈവങ്ങളെല്ലാം തന്നെ ലോകക്ഷേമത്തിനും ജനനന്മയ്ക്കുമായിട്ട് യാഗങ്ങൾ നടത്തുന്നു. റോഡുകളും തോടുകളും കിണറുകളും കുടിവെള്ള ടാപ്പുകളും പാവപ്പെട്ടവർക്കായിട്ട് നിർമ്മിച്ചു നൽകുന്നു.
ഭൂമികുലുക്കം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടങ്ങൾ സന്ദർശിക്കുകയും ദുരിതബാധിതരെ സമാശ്വസിപ്പിക്കുകയും അവർക്കായിട്ട് വീടുകൾ നിർമ്മിച്ച് നൽകുകയും ചെയ്യുന്നു. ഇതൊക്കെ പ്രധാന വാർത്തകളായിട്ട് പത്രങ്ങളിലും ചാനലുകളിൽ കൂടിയും വരുന്നതോടെ ഗുരുവിൻ്റെ സേവനങ്ങൾ ഏറെ പ്രകീർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഗുരുവിൻ്റെ സേവന തൽപരതയും സാമൂഹ്യ സേവനങ്ങളും മറ്റും പിന്നീട് വരുന്ന ഏത് വിമർശനങ്ങളുടെയും മുനയൊടിക്കാനും അയാൾ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ആശ്രമവും അനുബന്ധ സ്ഥാപനങ്ങളും വിപുലമാകുന്നതോടെ അതൊരു കോർപ്പറേറ്റ് തലത്തിലേക്ക് ഉയരുകയാണ്. ആൾദൈവമല്ലെങ്കിൽ ഗുരു പിന്നീട് ചെയർമാനായിട്ട് മാറും. അടുത്ത ബന്ധുക്കളും അനുയായികളും എല്ലാം തന്നെ അംഗങ്ങളുമായിട്ട് ഒരു ട്രസ്റ്റ്, ഇവരെല്ലാവരും പാടത്ത് ചേർന്നിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇത് ട്രസ്റ്റാകുമ്പോൾ സാമ്പത്തിക സ്രോതസ്സ് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് മാത്രമല്ല, ടാക്സ് ഇനത്തിൽ ഇളവുകൾ ലഭിക്കുകയും ഇത്തരക്കാർക്ക് ഉണ്ടാകുന്നു. ഇത്തരക്കാരുടെ പ്രധാന സ്ഥാപനങ്ങളിൽ തലവന്മാരായിട്ട് ഏറ്റവും അടുത്ത അനുയായികളായിട്ടുള്ള ആളുകളെ മാത്രമേ ഇവർ പ്രതിഷ്ഠിക്കുകയുള്ളൂ. അന്തേവാസികളുടെ ഓരോ ചലനവും നിരീക്ഷിക്കപ്പെടുകയും രഹസ്യാത്മകമായിട്ടുള്ള ഒരു കാത്തുസൂക്ഷിക്കാൻ കനത്ത സുരക്ഷ ഇവർ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവരെ സമ്പത്തെ അധികരിക്കുന്നതും രാഷ്ട്രീയക്കാരിൽ നിന്നും ഭരണ സംവിധാനങ്ങളിൽ നിന്നും അതുപോലെ മത നേതാക്കന്മാരിൽ നിന്നും ഒക്കെയുള്ള പിൻബലവും ഇവർക്കാവുമ്പോൾ ആൾദൈവത്തിൻ്റെ ശക്തിയും സ്വാധീനവും പിന്നെയും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലാണ് നിലവിലുള്ള എല്ലാ നിയമവ്യവസ്ഥകളെയും അതിലംഘിച്ചുകൊണ്ടുള്ള അരാജകത്വത്തിലേക്ക് മിക്ക ആശ്രമങ്ങളും നീങ്ങുവാൻ പ്രേരിപ്പിക്കപ്പെടുന്നത്. ആൾദൈവങ്ങൾ സ്ത്രീകളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം ഉപേക്ഷിച്ച് തന്നിൽ അഭയം തേടിയെത്തിയിട്ടുള്ള അബലകളെയാണ് ഇത്തരം നിർദ്ദയം ഗുരു സ്വന്തം കാമപൂരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് തന്നെ. ബലാത്സംഗവും മറ്റു രീതിയിലുള്ള സ്ത്രീ പീഡനങ്ങളും ഭക്തിയുടെ മറവിൽ അരങ്ങേറുന്നു എന്നുള്ളതാണ്. ഇതിൽ തന്നെ വേശ്യാലയങ്ങൾ വരെ നടത്തുന്ന വ്യാജ ആശ്രമങ്ങളെക്കുറിച്ചിട്ടും അറിവായിട്ടുണ്ട്. സ്വവർഗ ഭോഗവും അതേപോലെ തന്നെ കുട്ടികളെ ഉപയോഗിച്ച് കൊണ്ടുള്ള രതി വൈകൃതങ്ങളും പല ആൾദൈവങ്ങളുടെയും ദൗർബല്യമായി മാറിയിരിക്കുകയാണിപ്പോൾ. ഇതിനെതിരെ എതിർത്ത് നിൽക്കുന്നവരെ നിഷ്കരണം ഇല്ലായ്മ ചെയ്യുവാനും ആൾദൈവങ്ങളും മടിക്കാറില്ല. കൊലപാതകങ്ങൾക്കും കൊലപാതക ശ്രമങ്ങൾക്കുമായിട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആൾദൈവങ്ങളും ഇപ്പോൾ ഏറെയുണ്ട്. ഭവനങ്ങളിൽ കുടുങ്ങിയും സ്വന്തം ജീവനെതിരെയുള്ള ഭീഷണിയും കാരണം മിക്ക അന്തേവാസികളും നിശബ്ദത പാലിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ആശ്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്ന അന്തേവാസികൾ തന്നെയാണ് ആശ്രമങ്ങളുടെ ഹീനകൃത്യങ്ങൾ പുറം ലോകത്തെ ആദ്യം അറിയിക്കുന്നത്. പറയുന്ന ആശ്രമങ്ങൾക്ക് സർക്കാരിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് ആദ്യമൊക്കെ കേസ് ചാർജ് ചെയ്യാൻ പോലീസുകാരും മടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശക്തമായിട്ടുള്ള പൊതു ജനവികാരവും അതേപോലെ തന്നെ നിരാകരിക്കാൻ കഴിയാത്ത തെളിവുകളും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ചുരുക്കം ചില ആൾദൈവങ്ങൾ തടവിൽ ആകപ്പെടുന്നത്. ഇതിൽ ഗുരുവിനെതിരെ അല്ലെങ്കിൽ ആൾദൈവത്തിനെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് മതത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമാണെന്നും ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പറഞ്ഞ് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കാറുമുണ്ട്. രാജ്യത്തെ പ്രഗത്ഭരായിട്ടുള്ള വക്കീലുമാർ വഴി കേസുകൾ നടത്തിയിട്ട് പലരും രക്ഷപ്പെടുകയാണ് പതിവ്. ഗുരു ഇരുമ്പഴികൾക്ക് അകത്താകുമ്പോഴും ഇതൊക്കെ തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഗുരു നടത്തുന്ന ലീലകൾ മാത്രമായിട്ട് കാണുന്ന വിശ്വാസികളും ഏറെയാണ്. എല്ലാ ആശ്രമങ്ങളെയും നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണമെന്നുള്ളതാണ്. എല്ലാ ആശ്രമങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെടണം. ഗുരുവിൻ്റെ യോഗ്യതയും പശ്ചാത്തലവും മറ്റ് നിബന്ധനകൾക്കും വിധേയമായിട്ടായിരിക്കണം പുതിയ ആശ്രമങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത്. വാർത്തകൾ വിസ്മൃതിയിൽ അമരുമ്പോൾ ഭക്തരുടെ ഈ വിശ്വാസം തന്നെയാണ് ഗുരുവിന് മുന്നോട്ട് പോകുവാൻ പിന്നീട് തുണയാകുന്നത്. ഇതിൽ ദേവസ്വം ബോർഡുകളെ പോലെ ആശ്രമങ്ങളുടെ ഭരണവും സർക്കാർ ബോർഡുകൾക്ക് കീഴെ കൊണ്ടുവരണമെന്നുള്ളതാണ്. ആശ്രമത്തിലേക്ക് വരുന്ന സാമ്പത്തിക സ്രോതസ്സുകൾക്ക് അത് ആ സ്രോതസ്സുകൾ നിരീക്ഷിക്കപ്പെടുകയും കണക്കുകൾ ഓഡിറ്റിന് വിധേയമാക്കുകയും വേണമെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എല്ലാ ആശ്രമ പ്രവർത്തനങ്ങളും തികച്ചും സുതാര്യമാക്കണം. മന്ത്രിമാരും മറ്റും ആശ്രമവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നുള്ളതാണ്.